ഹലോ, വെൽക്കം ബാക്ക് ടു മലബാർ ഫുഡ് ബുക്ക്. ഇന്നൊരു അടിപൊളി മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും വീട്ടിൽ തയ്യാറാക്കി എടുത്ത് വെക്കാനും അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയിട്ടുള്ള സിമ്പിൾ മീൻ അച്ചാറാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ടിപ്പോൾ ഒരു 3.5 കിലോയോളം മീനാണ് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തിട്ടൊന്ന് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് പുരട്ടിയ ശേഷം 2 മണിക്കൂറെങ്കിലൊന്നും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കണം. ആ സമയത്തിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലൊരു ചട്ടിയിൽ ചൂടാക്കുക. നല്ലൊരു ഉരുളി പോലത്തെ വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്കൊരു 1/4 ലിറ്ററോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കാം. ഒരുമിച്ച് വറുത്തെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്ത് കോരി മാറ്റിവെക്കാം. ഇപ്പോൾ ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് വറുത്ത് കോരിയത്. ഒരുമിച്ചെല്ലാം കൂടെ വറുത്തെടുത്ത് മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട് നന്നായിട്ട് ഏകദേശം ഒരു 1/4 വേവാവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. മീനച്ചാറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ദശ കട്ടിയുള്ള ഏത് തരം മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സൂത എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ് ഞാനിപ്പോൾ ഈ ഫിഷ് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 1/4 വേവായി. ഇതൊക്കെ മാറ്റി വെക്കാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ മീനച്ചാറ് തയ്യാറാക്കാനായിട്ട് ഈ ഫിഷ് ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഓയിലൊന്ന് മാറ്റിയിട്ട് സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഈ മുഴുവൻ ഓയിലും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല ഈ മീനച്ചാറ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത്ര എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് മീനച്ചാറ് തയ്യാറാക്കാം. മീനൊക്കെ ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കടുക്, ഉലുവ, കായത്തിൻ്റെ പൊടി എന്നിവയാണ് മെയിനായിട്ട് ഈ മീനച്ചാറിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഉലുവ, നന്നായിട്ട് കഴുകി ഉണക്കി ഒരു ഉലുവ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉലുവയുണ്ട്. ഇത് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടി, അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കണം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണോളം കടുകാണ്. അതും നമ്മൾ ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കുകയാണ്. ഇത്രയും പൊടികളാണ് മീനച്ചാറിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഈ ഫിഷ് ഫ്രൈ മീനച്ചാറ് എങ്ങനെ റെഡിയാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ ഒരു സ്ട്രെയിനറിലൂടെ അരിച്ചിട്ട് സെയിം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അളവിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അത്ര വേണ്ട, ഇഞ്ചി കുറച്ച് മതി. പിന്നെ പച്ചമുളക് നമ്മൾ ഓൾറെഡി എരിവൊക്കെ ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാമോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ 200 ഗ്രാമോളം മാത്രമേ ഇഞ്ചി ചേർത്തിട്ടുള്ളൂ. പച്ചമുളക് ഒരു 12 അല്ലി പച്ചമുളകും കൂടെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴന്ന ശേഷം നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പൊടികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള കടുകിൻ്റെ പൊടിയും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ തീരെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, പകരം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ലിറ്ററോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇത് തിളപ്പിച്ചത്. പിന്നെ നമ്മൾ ചൂടൊക്കെ തണിഞ്ഞ ശേഷം കുറച്ച് ഈ അച്ചാറ് കുറുകിപ്പോയതുപോലെ തോന്നിയതുകൊണ്ട് ഒരു 1/2 ലിറ്ററോളം വിനാഗിരി വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ തീരെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ യാതൊരുവിധ പ്രിസർവേറ്റീവും ചേർക്കാത്തത് കൊണ്ട് തന്നെ വെള്ളമുള്ള സ്പൂണ് കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് ഇതെടുക്കരുത്. കൂടുതൽ സമയം ഇത് പുറത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. മാക്സിമം വെള്ളമൊന്നും ആവാതെ സൂക്ഷിക്കുകയാണെങ്കിൽ അച്ചാർ കേടാവാതെ ഇരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഫിഷ് അച്ചാർ വളരെയധികം ടേസ്റ്റിയുമാണ്. അപ്പോൾ ദൂര സ്ഥലങ്ങളിലൊക്കെ ഫിഷൊന്നും കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നമുക്ക് ചോറിനൊക്കെ ഇത് മാത്രമായാലും കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.